ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതി ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ ജീവനക്കാരെ അടക്കം 30 പേരെയും രക്ഷപ്പെടുത്തി. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിൽ 22 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ ആകെ 30 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ആൻഡ്രോമിഡ സ്റ്റാറിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികളുടെ സൈനിക വക്താവ് ഏറ്റെടുത്തു. കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും തടസ്സമില്ലാതെ യാത്ര തുടരുകയാണ്. അമേരിക്കൻ സേനയുടെ MQ-9 എന്ന റിപ്പർ ഡ്രോണാണ് തകർത്തതെന്ന ഹൂതികളുടെ സൈനിക വക്താവിന്റെ അവകാശവാദത്തോട് US സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ യമനിൽ US ഡ്രോൺ തകർന്നതായി അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹൂതികൾ വെടിവെച്ചിട്ട 3rd US ഡ്രോണാണിത്. കഴിഞ്ഞ നവംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിനു മുൻപേ ഡ്രോൺ തകർത്തത്. MV ആൻഡ്രോമിഡ സ്റ്റാർ എന്ന എണ്ണക്കപ്പലിന് നേരെ 2 ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചു. യമനിലെ അൽമുഖയ്ക്ക് സമീപമാണ് ആൻഡ്രോമിഡ സ്റ്റാർ ആക്രമിക്കപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.